കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വമ്പൻ ട്വിസ്റ്റ്. കേസിൽ മാപ്പുസാക്ഷിയായ വിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ പി എ പ്രദീപ് കുമാർ ആണെന്ന അന്വേഷണ സംഘം വെളിപ്പെടുത്തി. ഇയാളെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. മൊബൈൽ ഫോൺ രേഖകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, എറണാകുളം, പത്തനംതിട്ട, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ബേക്കൽ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. വിപിൻലാലിനെ ഭീഷണിപ്പെടുത്താൻ വിളിച്ച മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് എടുത്തത് തിരുനെൽവേലിയിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന കോട്ടിക്കുളം സ്വദേശി വിപിൻലാൽ സഹ തടവുകാരനായിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനിയുടെ നിർദ്ദേശപ്രകാരം ഇതേ കേസിലെ മറ്റൊരു പ്രതിയായ നടൻ ദിലീപിന് കത്തെഴുതിയിരുന്നു. ഇത് സംബന്ധിച്ച് വിപിൻലാൽ കോടതിയിൽ നൽകിയ മൊഴി മാറ്റിപ്പറയണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം വധഭീഷണി മുഴക്കുന്നുവെന്നാണ് പോലീസിൽ വിപിൻലാൽ നൽകിയ പരാതി. ഒരു മാസം മുമ്പാണ് വിപിൻലാൽ പരാതി നൽകിയത്. പരാതി നൽകുന്നതിന് ഒരാഴ്ച മുമ്പാണ് കത്തുകളിലൂടെയും ഫോണിലൂടെയും നേരിട്ടും ഭീഷണിപ്പെടുത്തിയത്. നേരത്തെയുണ്ടായിരുന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ വിപിൻലാൽ ചങ്ങനാശ്ശേരിയിലെ ഒരു ബന്ധുവിൻ്റെ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. ഭീഷണി തുടർന്നതോടെ ബേക്കൽ കോട്ടിക്കുളത്തെ മാതാവിൻ്റെ വീട്ടിൽ എത്തിയ വിപിൻലാൽ ഭീഷണിക്കാരെ ഭയന്ന് ഒളിവിൽ കഴിയും പോലെയാണ് ജീവിച്ചിരുന്നത്. എന്നിട്ടും മൊഴി മാറ്റാൻ തയ്യാറാകാതെ വന്നപ്പോൾ സ്വാധീനിക്കാനായി കാസർഗോഡെത്തിയ പ്രദീപ് കുമാർ മാപ്പുസാക്ഷിയുടെ അടുത്ത ബന്ധുക്കളെ നേരിട്ട് കണ്ടതിൻ്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിപിൻലാലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ പി എ കൊട്ടാരക്കര കോട്ടാത്തല സ്വദേശി 43 വയസ്സുകാരനായ പ്രദീപ് കുമാറിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. എന്തായാലും കെ ബി ഗണേഷ് കുമാർ അറിയാതെ പ്രദീപ് ഒരു കാര്യത്തിലും ഇടപെടില്ല. ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണോ പ്രദീപ് കുമാർ വിപിൻലാലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് അന്വേഷണം നടത്തണം. നടിയെ ആക്രമിച്ച കേസിലെ ആരോപണ വിധേയനായ നടൻ ദിലീപും ഗണേഷ് കുമാറും ചങ്കും ചങ്കുമാണ്. ഈ കേസ് കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായി അമ്മയുടെ യോഗം നടന്നപ്പോൾ ദിലീപിനെ രക്ഷിക്കാൻ മാധ്യമപ്രവർത്തകരോട് വരെ കസർത്ത് കാണിച്ചത് സമൂഹം കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ മത്സരിച്ച പത്തനാപുരത്ത് ദിലീപ് എത്തി ഗണേഷ് കുമാറിനു വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു. എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് സിനിമാ നടൻ ജഗദീഷ് ആയിട്ട് പോലും ജഗദീഷിനെ തള്ളി ഗണേഷ് കുമാറിനു വേണ്ടി ദിലീപ് പ്രചാരണം നടത്തി. മാത്രമല്ല, അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ നടനായ ഭീമൻ രഘു ആയിരുന്നു. ദിലീപുമായി അത്രയ്ക്ക് അടുപ്പവും ബന്ധവുമുള്ള ആളാണ് ഗണേഷ് കുമാർ. അതുകൊണ്ടാണ് സംശയിക്കേണ്ടത് പ്രദീപ് കുമാർ ഗണേഷ് കുമാർ അറിയാതെ ഇത്തരമൊരു നീക്കം നടത്തില്ലെന്ന്. പ്രമാദമായ സോളാർ തട്ടിപ്പ് കേസിലും ഗണേഷ് കുമാറിനു വേണ്ടി സരിതയ്ക്കൊപ്പം നിന്നതും സരിതയെ പലയിടത്തും കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിച്ചതും ജയിലിൽ പോയി സരിതയുടെ നിന്നും കത്ത് വാങ്ങിച്ചതുമെല്ലാം ഈ പ്രദീപ് കുമാറാണെന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഗണേഷ് കുമാറിന് വെറുമൊരു പി എ മാത്രമല്ല പ്രദീപ്, അത് അയാളുടെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള തന്നെ പലതവണ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരിക്കൽ പരസ്യമായി പത്തനാപുരത്തെ ഗണേഷ് കുമാർ താമസിക്കുന്ന വീട്ടിൽ പോയി ബാലകൃഷ്ണപിള്ള പ്രദീപ് കുമാറിൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. ആര് മറന്നാലും പത്തനാപുരത്തുകാർ അത് മറന്നിട്ടില്ല. ഈ കേസിൽ പ്രദീപിൻ്റെ പങ്ക് വ്യക്തമായ സ്ഥിതിക്ക് ഗണേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഒരുപക്ഷേ പല നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചേക്കാം. അതെങ്ങനാ, പോലീസിന് ഭയമല്ലേ? ഒന്നാമത് ഭരണകക്ഷി എം എൽ എ, രണ്ടാമത് കേരളത്തിലെ ഒരു പ്രബല പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ്, പിന്നെ മുൻ മന്ത്രി, പോരാഞ്ഞ് സിനിമാ നടനും. അപ്പോൾ എങ്ങനെയാ പോലീസ്? നിൽക്കുന്നോ അതോ പോകുന്നോ?